മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വപ്നം കണ്ടു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സ്വപ്നം എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചല്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നേരം പുലർന്നപ്പോൾ തന്നെ മനസ്സിലായി. ആ സ്വപ്നത്തിൽ കണ്ട പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ ഈ പരിസരത്ത് എവിടെയോ ഉള്ളതാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ബോധ്യമായി. എന്തുകൊണ്ട് അവരെ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തീരുമാനമെടുത്തു. ഉഹുദ് മലയോളം വലിപ്പമുള്ള വലിയ വണ്ണമായ പ്രതിഫലം കണക്കാക്കി തിട്ടപ്പെടുത്തി എടുക്കാൻ കഴിയാത്തത്ര വിശാല വിസ്തൃതമായ പ്രതിഫലം അള്ളാഹു സ്വപ്നത്തിലൂടെ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് കൊടുക്കുന്നതായി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ. ഇത്രയും വലിയ പ്രതിഫലം വാങ്ങുന്ന ആ ഒരു സ്ത്രീയുടെ മുഖം കണ്ട് പരിചിതമുള്ളതുപോലെ കണ്ട് പരിചയമുള്ളതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പിറ്റേന്ന് സ്വപ്ന ദർശനത്തിന്റെ പിറ്റേന്ന് തന്റെ പരിസരങ്ങളിലൂടെ വഴിയോരങ്ങളിലൂടെ വീടുകൾക്കിടയിലൂടെ കടകൾക്കിടയിലൂടെ നടന്നു നടന്ന് നടന്ന് ഒരു ചെറിയ ഇന്തപ്പനെ ഓല കൊണ്ട് നിർമ്മിച്ച കുഞ്ഞു കുടിലിന്റെ മുമ്പിൽ നെയ്ത്തുകാരിയായിട്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ മുഖം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ ഉടക്കി നിന്നു. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ബോധ്യമായി, ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സ്ത്രീ തന്നെയാണിത്. ഈ ചെറിയ കൂരയ്ക്കകത്ത് നിന്ന് അള്ളാഹുവിന്റെ വലിയ പരലോകത്ത് എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലം വാങ്ങാൻ മാത്രമുള്ള യോഗ്യത ഈ സാധുവായ സഹോദരി എങ്ങനെ നേടിയെടുത്തു എന്നറിയാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അവരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആയിഷ റളിയല്ലാഹു തആല താൻ കണ്ട സ്വപ്നത്തെ അവരോട് വിശദീകരിച്ചു കൊടുത്തു. ഇത് വെറും ഒരു കളിയായ സ്വപ്നമല്ല എന്ന് എനിക്കറിയാം. നിങ്ങളിൽ എനിക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പഠിക്കാൻ ധാരാളമുണ്ട്. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ഗൗരവത്തോടുകൂടി കണ്ട, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ പ്രതിഫലത്തിന് ഇത്രത്തോളം വണ്ണമായ പ്രതിഫലം നിങ്ങളുടെ കൈക്കുമ്പിളിൽ സ്വന്തമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരണം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു കൊടുക്കുകയാണ്. എണ്ണി എണ്ണി കുറേ കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. പ്രായപൂർത്തിയായ സമയം മുതൽ ഞാനൊരു പെണ്ണാണ് എന്ന് അള്ളാഹു എന്റെ ശരീരത്തിലൂടെ അടയാളം കൊണ്ട് അറിയിച്ചു തന്ന സമയം മുതൽ ആയിഷ ബീവിയെ അവിടെ നിന്ന് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ സമയം വരെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാതെ ഞാൻ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ആ അമലുകൾ കൊണ്ടാകും അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വലിയ പ്രതിഫലം തരുന്നത് എന്ന് ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു കൊടുക്കുമ്പോ കോട്ടോപാടത്തി വിമൻസ് അക്കാഡമിയുടെ സൗന്ദര്യമുള്ള തീരത്തിലൂടെ ഇൽമിന്റെ മനോഹരമായ പന്തലിന്റെ ചുവട്ടിൽ സ്വർഗീയ സുഗന്ധം ആസ്വദിക്കാമെന്ന പ്രിയപ്പെട്ട പെങ്ങളെ ആയിഷ റളിയല്ലാഹു തആല പിന്നീട് സഹാബത്തിനു പറഞ്ഞു കൊടുത്ത സഹാബത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണികൾക്ക് പറഞ്ഞു കൊടുത്ത ആ മനോഹരമായ കാര്യങ്ങളെ നിന്നെ സ്വാലിഹത്താക്കാൻ വേണ്ടി നിന്റെ കുടുംബത്തിലെ സ്വാലിഹത്തിന്റെ റാണിയായി രാജ്ഞിയായി നീ മാറാൻ വേണ്ടി എന്റെ പൊന്നാരപ്പങ്ങൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കണം. ജീവിതം ഏത് സമയത്തും പൊട്ടിപ്പോകുന്ന ഒരു ബലൂൺ പോലെയാണ്. ഒരു വിദേശിയെ പോലെ വന്നു മടങ്ങി പോകേണ്ട ദുനിയാവിന്റെ മുന്നില് ശാശ്വതമാണെന്ന് കരുതിയിട്ട് ആനന്ദ നൃത്തം ചവിട്ടുന്ന ചുവടുകളുടെ ഉടമയായി എന്റെ പൊന്നാര പെങ്ങളെ ഒരിക്കലും നീ മാറാൻ പാടില്ല. അള്ളാഹുവിന്റെ പൊരുത്തം നേടിയ നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പോലെ
റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയെ പോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പാറി കളിക്കുന്ന സുന്ദരികളായ പടച്ചവൻ ഇഷ്ടപ്പെട്ട വനിതകളെ പോലെ ഓട്ടോപാടത്തിന്റെ ചെറ്റക്കൂരയ്ക്കകത്തിരുന്ന് ഹൃദയത്തിൽ നൂറാനിയത്തുമായി പടച്ചവന്റെ ലോകത്തേക്ക് പോകുന്ന ഒരു പെണ്ണായി മാറാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് സാധിക്കട്ടെ. നിന്റെ മക്കള് മറന്നാലും, നിന്റെ കുടുംബം മറന്നാലും, നിന്റെ കൂട്ടുകാർ മറന്നാലും, നിന്റെ വീട്ടുകാർ മറന്നാലും, പാലക്കാട് പ്രദേശത്തൊരു പള്ളിയുടെ കബർസ്ഥാനകത്ത് 15 കൊല്ലം കഴിഞ്ഞിട്ട് പോലും കഫം പുടവയിൽ മണ്ണ് പോലും പറ്റാതെ ദ്രവിച്ചു പോകാതെ പുഞ്ചിരിച്ചുകൊണ്ട് കിടന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ പോലെ എന്റെ പൊന്നാര പെങ്ങളെ അല്ലാഹുവിന്റെ ലോകത്ത് ശാശ്വതമായ സ്വർഗീയ സുഖം ആസ്വദിക്കുന്ന അദാബുകളൊക്കെ മാറി അകന്നു പോകുന്ന നരകത്തിന്റെ കവാടം അടച്ചിടാൻ മാത്രം പ്രാപ്തിയുള്ള തരത്തില് ഈമാനികമായ പവറിലേക്ക് എന്റെ പൊന്നുമോളെ നിന്നെ എത്തിക്കാൻ ഈ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് നിനക്ക് സാധ്യമാണ്. ആ പ്രിയപ്പെട്ട സഹോദരി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, ഹഫിളുത്തു നഫ്സി ഹത്താ ലം യറനി അഹദും ബിൽ മഹാരിമി. പ്രിയപ്പെട്ട ആയിഷ, എന്റെ ശരീരം ഞാനൊരു പെണ്ണാണ് എന്ന അടയാളങ്ങൾ എനിക്ക് തന്നതിന് ശേഷം എന്റെ ശരീരം അനുവദനീയമായവരല്ലാതെ എന്റെ ഉമ്മയല്ലാതെ എന്റെ ഉപ്പയല്ലാതെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാതെ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും ഈ നിമിഷം വരെ കണ്ടിട്ടില്ല ആയിഷ. എന്റെ മുടിയുടെ ഒരു നാരു പോലും കണ്ടിട്ടില്ല ആയിഷ. പൊന്നാര പെങ്ങളെ, കാര്യം വളരെ ഗൗരവമുള്ളതാണ്, കാര്യം വളരെ ഗൗരവമുള്ളതാണ്. പ്രിയപ്പെട്ട ഉസ്താദുമാര് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സങ്കടത്തോടെ തലയിൽ കൈവച്ചിരുന്നിട്ട് അർത്ഥമില്ല. അല്ലാഹുവിന്റെ പരലോകമാണ് ശാശ്വതമായത്, അവിടെയാണ് സ്ഥിരമായ ജീവിതം നിനക്ക് ലഭിക്കാനുള്ളത്. ജീവിതത്തിൽ ചെയ്തുപോയ ഒന്നൊഴിയാതെ സർവ്വതും അല്ലാന്റെ ലോകത്ത് കൂട്ടിവെക്കപ്പെടുമ്പോ, സർവ്വതും പടച്ചവന്റെ ലോകത്ത് അളന്നു തിട്ടപ്പെടുത്തുമ്പോ പൊന്നുമോളെ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഇന്നലെ വരെ സംഭവിച്ചു പോയെങ്കിൽ നിനക്ക് തൗബയുണ്ട് മോളെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് തൗബ ചെയ്തോ, ഇന്നലെ വരെ സംഭവിച്ചു പോയ നിന്റെ പാതകങ്ങളെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറയാണ്, നോക്കണേ. കോട്ടോപാടത്തുള്ള റംലയും ആയിഷയും നഫീസയും സുലൈഖയും എല്ലാം പൊട്ടിക്കരയുന്നുണ്ടോ എന്ന് നോക്കണേ മലക്കുകളെ. പകൽ ചെയ്തുപോയ പാപത്തിന്റെ കറകൾ ഹൃദയത്തിൽ നിന്ന് കഴുകിക്കളയാൻ പാതിരാത്രി കണ്ണീരെന്ന ശുദ്ധജലം കൊണ്ട് പരിശ്രമിക്കുന്നവരാണവരെങ്കിൽ അവരുടെ തൗബ സ്വീകരിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു എന്നവരോട് പറയണേ മലക്കുകളെ. അല്ലാഹുവിന്റെ ഹബീബിനോട് പടച്ചവൻ പറഞ്ഞു കൊടുത്തു, നബിയേ അങ്ങയുടെ പ്രിയങ്കരനായ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക, ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ അറിയാതെ പാപത്തിന്റെ അഴുക്കുചാലിലേക്ക് വീണുപോയവർക്ക് കഴുകി കയറാൻ വേണ്ടി തൗബ എന്ന് പറയുന്ന മനോഹരമായ പരിശുദ്ധ കുളം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുക. അതുകൊണ്ട് നാളിന്ന് പോകുന്നു, നാളെയാകട്ടെ, നാളേക്ക് നാളെ നീ നീളം വിട്ടാട്ടെ, ഇനി നാളെയാകാം, ഇനി അത് കഴിഞ്ഞാകാം എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ നിമിഷങ്ങളെ മാറ്റി മാറ്റി തള്ളി നീക്കാറെ ഇബ്ലീസിന്റെ കൂട്ടുകാരിയായിട്ട് അധപ്പതനത്തിന്റെ പടുങ്കുടിയിൽ വീണുപോകാറെ. പൊന്നുമോളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരയാ, ഇന്നത്തെ രാത്രിയിലൂടെ തങ്കക്കുടങ്ങളായ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. ഒരു പവിത്രമായ ജീവിതം നയിക്കാൻ, ഒരു പരിശുദ്ധമായ ജീവിതം നയിക്കാൻ 5000 വർഷം യാത്ര ചെയ്താലും സിറാത്തു പാലത്തിന്റെ ഒരു ഭാഗത്തിരുന്ന് മറുഭാഗത്ത് എത്തൂല എന്നാണ് മുഹദ്ദിസീങ്ങൾ പറയുന്നത്. നിങ്ങൾ വിചാരിച്ചു കോട്ടോപാടത്തിരുന്ന് മണ്ണാർക്കാട് പോകുന്നത് വരെയുള്ള ദൂരമേ ഉള്ളൂ ഒന്നും അല്ല.
5000 വർഷം യാത്ര ചെയ്താൽ പോലും ഒരു ഭാഗത്തിരുന്നു മറുഭാഗത്ത് എത്താൻ കഴിയാത്തത്ര വിശാലമായ ദൂരമുള്ള വിദൂരതയുള്ള സിറാത്തു പാലത്തിന്റെ മുകളിലൂടെ അടിയിലാളിക്കത്തുന്ന നരകത്തി ഇങ്ങനെ കത്തിയമർന്ന് നിന്നെ ദാഹിച്ച് മാടി വിളിക്കുമ്പോ ചെയ്തുപോയ പാപക്കറകള് ആ പാലത്തിൽ നിന്ന് നിന്നെ താഴേക്ക് തള്ളിയിടുമ്പോ എന്റെ പൊന്നുമോളെ അന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, തൗബ ചെയ്യാമായിരുന്നല്ല റബ്ബേ, ഒന്ന് കരഞ്ഞിരുന്നെങ്കിലല്ലാ. നിസ്കാരശേഷം ഞാൻ പൊടിയും തട്ടി എഴുന്നേറ്റു പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ണീരോടെ നിന്നോട് എന്റെ പാപക്കറകൾ പറന്നിരുന്നെങ്കിലല്ലാ എന്ന് അന്ന് ചിന്തിച്ചിട്ട് അർത്ഥമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാണ്, ഹൃദയം പൊട്ടിക്കരയുക, കൽബ് നൊന്ത് പടച്ചവനോട് കാര്യങ്ങൾ പറയുക. എന്നിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതുപോലെ ഇന്നത്തെ രാത്രി മുതൽ ഇനി എനിക്ക് കാമുകന്മാര് മൊബൈലിലൂടെ വീഡിയോ കോളിലൂടെ ചോദിക്കുമ്പോ എന്റെ ശരീര ചകലങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഞാൻ ഒരു മൂല റബ്ബേ. ഖബറുന്തകത്ത് ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിനകത്ത് കത്തിയ വരുന്ന രംഗം എന്റെ മനസ്സിനെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നു റബ്ബേ. ഇന്ന് ചിന്തയോടെ പൊന്നുമോളെ അത്തരം പാപത്തിൽ നിന്ന് ഒഴിവാകാൻ നിങ്ങൾ നിൽക്കണം കേട്ടോ. ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് പലതും പറയും മോളെ, പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് പറഞ്ഞു മയക്കി വരുതിയിലാക്കി നിങ്ങളുമൊത്തുള്ള സുഖജീവിതം അവര് ആഗ്രഹിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കുഞ്ഞു വർത്തമാനങ്ങൾ രസത്തോടെ അവതരിപ്പിക്കുമ്പോ ആ വലയിൽ വീടല്ല മോളെ. ഉഹുദുമലയോളം പ്രതിഫലം വാങ്ങി കയ്യിൽ വെച്ച പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, ആയിഷ ബീവിയേ, എന്റെ തലമുടിയില്ലേ, എന്റെ തലമുടി പോലും ഇതുവരെ അനുവദനീയമല്ലാത്തവരെ കണ്ടിട്ടില്ല ആയിഷ. എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും അനുവദനീയമല്ലാത്ത ഒരാള് പോലും ഇതുവരെ കണ്ടിട്ടില്ല ആയിഷ. രണ്ടാമത് ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുകയാ, ആ സാധുവായ സഹോദരി പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം, മാറദ്ദു സായിരൻ ഇല്ലാ കാന മഈശയുൻ, എന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു യാചകൻ വന്നാൽ എന്റെ കയ്യിൽ ഉണ്ടായിട്ട് ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. പട്ടിണിയാണെങ്കിലും എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ നാണയത്തുട്ടാണെങ്കിൽ പോലും ഞാനത് കൊടുക്കലുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആലയോട് പറയുകയാണ്. എന്റെ കൈ ഞാൻ മുറുകെ പിടിക്കുന്നവളല്ല ആയിഷ. വിശക്കുന്നു എന്ന് പറഞ്ഞ് വീടിന്റെ മുമ്പിൽ വരുന്ന ഒരാളെപ്പോലും എന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ആട്ടിയോടിച്ചിട്ടില്ല. യതീമാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ എന്റെ വീട്ടിന്റെ മുമ്പ് വന്ന് ഒരാളെപ്പോലും ഇതുവരെ ഞാൻ ആട്ടിയോടിച്ചിട്ടില്ല ആയിഷ. എന്റെ മുമ്പ് വന്ന് യാചിക്കുന്ന സ്വതക്ക ചോദിക്കുന്ന ഒരാളെപ്പോലും ഞാൻ നിരാശയോടെ മടക്കിയിട്ടില്ല ആയിഷ. എന്റെ പെങ്ങളെ, നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് സഹായം ചോദിക്കുന്നവരോട് പറയുന്ന മുടന്ത ന്യായങ്ങൾ എന്താ? കോവിഡ് ആയതുകൊണ്ട് ഭർത്താവിന് ശമ്പളമില്ല, ജോലിയില്ല, കഷ്ടപ്പാടാണ്, കടമാണ്, ദാരിദ്ര്യമാണ്, എങ്ങനെ പറയാൻ കഴിയുന്നു മോളെ നിനക്ക്? എങ്ങനെ അള്ളാഹുവിനോട് ഇതൊക്കെ പറയാൻ കഴിയുന്നു മോളെ? നിനക്ക് അള്ളാഹു ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങളെ ഏത് ഡയറിയിലാണ് എഴുതിയാ തീരുന്നത് മോളെ? അള്ളാഹു നിനക്ക് തന്ന സൗഭാഗ്യങ്ങളെ എങ്ങനെയാണ് എഴുതിയാ തീരുന്നത്? അള്ളാഹു ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ഭാഗ്യം കൊടുത്തിട്ട് പ്രസവിച്ച നാലു മക്കളും മരിച്ചുപോയ ഒരു പെങ്ങളെ എനിക്കറിയാം. പരിപൂർണമായ 2 വയസ്സുവരെ പോലും ഒരു കുഞ്ഞിനെ വളർത്താൻ കഴിയാതെ 6 മാസവും 1 വയസ്സുമൊക്കെ ആകുമ്പോ പനി പിടിച്ച് ചൂടത്ത് വിറങ്ങലിച്ച് മാതാവിന്റെ മടിയിൽ കിടന്ന് തന്നെ മരിച്ചു പോകുന്ന 4 മക്കള് ചിന്തിച്ചിട്ടുണ്ടോ? എന്ത് വിമൻസ് അക്കാഡമിയുടെ നിറം നികവിഞ്ഞ സദസ്സിൽ വന്ന സഹോദരിമാരെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തിനെ എണ്ണിയാ തീരുവോ? പറഞ്ഞാ തീരുവോ? അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ എത്രയാ പെങ്ങളെ? അതുകൊണ്ട് 1.75, 2.75, 5, 10, 9 ഒക്കെ അല്ലാന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്ഭുതമായി തോന്നാ. ജീവിതത്തിന്റെ ഒരുപാട് സങ്കടങ്ങളെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന കുടുംബങ്ങളെ കണ്ട ഈ സാധുവായ സഹോദരനതൊന്നും അത്ഭുതമായി തോന്നൂല. നിങ്ങൾ അതിനപ്പുറം കൊടുക്കാൻ അർഹതപ്പെട്ടവരാണ്. നിങ്ങൾ അതിനപ്പുറം പടച്ചവൻ
അവനെ സ്നേഹിക്കാൻ യോഗ്യത നേടിയവരാണ്. നിങ്ങൾക്കൊന്ന് കണക്ക് കൂട്ടാൻ പറ്റോ? അല്ലാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിഅമത്തുകളെ കുറിച്ച് കണക്ക് കൂട്ടാൻ പറ്റോ? കരുണക്കടലായ റബ്ബിനോട് നന്ദി പറഞ്ഞിട്ട് സദഖ ചെയ്യാനുള്ള മനസ്സ് വെക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട്, സഹാബത്തിന്റെ ഭാര്യമാരോട് ആ സ്വഭാവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സഹോദരിമാർ ആ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത കാണിച്ച് മെനക്കെടണം.